അജിത് ഡോവൽ എന്ന പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്. ശരിക്ക് ഭാരതത്തിൻ്റെ ഏത് ക്രൈസിസും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അദ്ദേഹം ജമ്മുകാശ്മീരിലൂടെ യാത്ര പോവുകയും കോഴിക്കച്ചവടക്കാരെയും കന്നുകാലി കച്ചവടക്കാരെയും ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം ആ ജമ്മുകാശ്മീരിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും പലതും വൈറലാവുകയും ഒക്കെ ചെയ്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വരുന്ന ഒക്ടോബർ മാസം 12, 13, 14 തീയതികളിൽ ജമ്മു കാശ്മീരിനെ ലോകത്തിൻ്റെ സ്വർഗമാക്കാൻ, ലോകത്തിൻ്റെ ടൂറിസത്തിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും നന്മ നിറഞ്ഞതാക്കാനായിട്ടുള്ള മഹായജ്ഞത്തിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻ്റ് മീറ്റ് നടക്കുകയാണ് ജമ്മു കാശ്മീരിൽ. ശരിക്കും തൂക്കിൻ കുഴലിലൂടെ സമാധാനമെന്ന് ചിലർ കോൺഗ്രസ്സുകാരൊക്കെ ചോദിക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കാനുള്ളത്, ശരീരത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ സർജറി നടത്തുമ്പോൾ ആ സർജറി നടത്തിയത് ശരീരം കീറിയിട്ടാണ്. ഒരു 10-15 ദിവസം അതിൻ്റെ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അകത്തുള്ള വേദനയും പോയി, പുറത്തുള്ള വേദനയും പോയി. അത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഇവിടുത്തെ ഡി രാജയും ഇവിടുത്തെ യെച്ചൂരിയും തനിത്തറകൾ, പിന്നെ വിദേശികളുടെ രക്തവും കൊണ്ടുവരുന്ന ഒരു മന്ദബുദ്ധിയും അവരുടെ സഹോദരിയും എല്ലാം കൂടി ശ്രമിക്കുമ്പോൾ, അവരുടെ കൂടെയുള്ളവരൊക്കെ ശ്രമിക്കുമ്പോൾ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ശരീരത്തിനകത്തുള്ള ക്യാൻസർ മാറ്റാൻ ഓപ്പറേഷൻ വേണം. ശരീരത്തിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് നീക്കാനായിട്ട് ഓപ്പറേഷൻ വേണം. ആ ഓപ്പറേഷൻ്റെ വേദനയും അത് കുറച്ച് ദിവസത്തേക്ക് നിൽക്കും. അത് തോക്കിൻ കുഴലിലൂടെ സമാധാനം പാലിക്കുക എന്നുള്ളതൊന്നും അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്ക് തന്നെ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ നാഷണൽ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹം ജമ്മു കാശ്മീരിലും ലഡാക്കിലെല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോർമൽസി വരുത്താനായിട്ട് ശ്രമിക്കുന്നത്, അതുകൂടാതെ ഒരു വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്പിയർ ഹെഡിങ് നടക്കുന്നത് റിലയൻസിലെ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ആയിരിക്കും. പിന്നെ ജപ്പാൻ എന്ന രാഷ്ട്രം അതിഗംഭീരമായിട്ട് പ്രധാനമന്ത്രിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കാശ്മീരിനെ ലോകത്തിൻ്റെ സ്വർഗമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന്. അമേരിക്കയും ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിരിക്കും, പക്ഷേ തീവ്രവാദ ഭീഷണി ഉള്ളത് കൊണ്ട് അമേരിക്കക്കാർ അനവധി കാലം ജീവിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് കൂടുതലായിട്ടുണ്ടാവില്ല. ഏറ്റവും അധികം ഭയപ്പെടാനുള്ളത് ഭാരതത്തിൻ്റെ ഭാഗമായ സ്ഥിതിക്ക് കേരളത്തിലെ കുറേ ക്രിസ്ത്യാനികൾ അവിടെ ചെന്ന് മതം മാറ്റ പണി തുടങ്ങുമോ എന്നുള്ളതാണ്. അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എവിടെയെല്ലാം സാധിക്കുമോ അവിടെയൊക്കെ മതവും കുരിശും ബൈബിളും കച്ചവടം നടത്താൻ ഇവിടെയുള്ളവർ കാത്തിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ചെന്നിട്ട് അവിടെയുള്ളവനെ മതം മാറ്റാൻ, അവിടെയുള്ള മുസ്ലിങ്ങളെ മതം മാറ്റിക്കഴിഞ്ഞാൽ വിവരം അറിയും, അവിടെയുള്ള ഹിന്ദുക്കളെ മതം മാറ്റാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാസ്പോർട്ടും വിസയും കൊണ്ട് ഇത്രയും കാലം പോകുമ്പോഴത്തേക്കും തീവ്രവാദിയുടെ പേടിയുണ്ടായിരുന്നു. അത് കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പോവില്ല, ജീവിക്കാൻ കൊതിയുള്ള പാർട്ടീസാണ്, മതം വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരാണ്. അവരേതായാലും ഇനി ചിലപ്പോൾ അവിടെ പോയി എന്ന് വരും, കാരണം തീവ്രവാദികളുടെ എണ്ണം കുറയുകയും മറ്റ് സംസ്ഥാനത്തിൽ മതം മാറ്റി ചതിച്ചും വഞ്ചിച്ചും മതം മാറ്റുന്ന മാതിരി ജമ്മു കാശ്മീരിലും അവരുടെ പണി തുടങ്ങാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നത്, അതും കൂടി അജിത് ഡോവലൊന്ന് തടഞ്ഞാൽ അത് ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റാൻ ജമ്മു കാശ്മീരിനെ സാധിക്കും. ഇതായാലും ഒക്ടോബർ 12, 13, 14 നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ജമ്മു കാശ്മീരിൽ വലിയ വലിയ വ്യവസായങ്ങൾ തുടങ്ങുകയും അവിടെയുള്ളവർക്കെല്ലാവർക്കും ജോലി കിട്ടുകയും അവിടെ ഉള്ളവർ ഭാരതത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെന്ന് പട്ടാളത്തിലും പോലീസിലും എല്ലാം എൻറോൾ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ മാറ്റമുണ്ട്, ആരും അറിയാത്തൊരു മാറ്റമുണ്ട്. നാഗാലാൻഡ് മിസോറാമിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടുത്തെ 5-സ്റ്റാർ ഹോട്ടലിലെ പെൺകുട്ടികൾ സപ്ലയറായിട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. നാഗാലാൻഡ് മിസോറാം മേഘാലയ ആസാമിൽ നിന്ന് വരുന്നവരൊക്കെ പെൺകുട്ടികൾ ഇവിടുത്തെ 5-സ്റ്റാർ ഹോട്ടലിൽ സപ്ലയറായിട്ട് നിൽക്കുന്നു. ഈ ഒരു മാറ്റം അവരിവിടെ വന്ന് നമ്മുടെ കൂട്ടത്തിൽ ചേരുകയും നമ്മൾ അവിടെ ചെന്ന് അവരുടെ കൂട്ടത്തിൽ ചേരുകയും ചെയ്യും, മതം മാറ്റാനായിട്ടല്ല അല്ലാത്തതിന്, പോകുന്ന ആ വ്യത്യാസത്തിൽ വ്യാവസായികമായിട്ട് ഉയർത്താനായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റും നമ്മുടെ ജമ്മു കാശ്മീർ പഴയ ഭാരതത്തിൻ്റെ പഴയ സ്വർഗമല്ല പുതിയ സ്വർഗമാക്കി മാറ്റാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.